Hi all. So now let's start with a new chapter in pharmacology, which is chemotherapy. So chemotherapy le nammal aadyamayittu kaanan povuna chapter sulfonamides, clotrimoxazole and quinolones. So ee unit already doctors ningalku eduthittundavum. Njan ee unit le ningalku manasilavunda allengil important aayittulla portions maathraanu paranju povunnathu. സൊ നോട്ട് എഴുതി എടുക്കേണ്ട കാര്യം സത്യം പറഞ്ഞാൽ ഇല്ല. ടെക്സ്റ്റിൽ നിങ്ങളുടെ പത്മജ എന്ന് പറയുന്ന ടെക്സ്റ്റ് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടാവും, ഞാൻ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെക്സ്റ്റിലെ കാര്യങ്ങൾ അതേപടിയാണ് സ്ലൈഡ്സിലുള്ളത്. സൊ ടെക്സ്റ്റിൽ അടയാളപ്പെടുത്തി പോവുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയും. ഈ പറയുന്ന ക്വസ്റ്റ്യൻസിൽ അപ്പുറം നിങ്ങളുടെ ഇൻ്റേർണൽ എക്സാംസിനും അങ്ങനെ ചോദിക്കാറില്ല. യൂണിവേഴ്സിറ്റി എക്സാംസിനും ദൈവം സഹായിച്ച് ഇതേവരെ ചോദിച്ചിട്ടില്ല. സൊ പറയുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് ടെക്സ്റ്റ് ബുക്കിൽ അത് മാർക്ക് ചെയ്തിടുക. മാർക്ക് ചെയ്തിട്ടാൽ മാത്രം പോരാ, അത് പഠിച്ച് പോവുക. പിന്നെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പഠിച്ച് ഷോർട്ടായിട്ട് എഴുതിയിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനൊരു പ്രത്യേകം നോട്ട്ബുക്ക് വെക്കുക. ആ പറയുന്ന ക്വസ്റ്റ്യൻസൊക്കെ ആ നോട്ട്ബുക്കിൻ്റെ അകത്ത് അടയാളപ്പെടുത്തി, അറ്റ്ലീസ്റ്റ് ഇന്ന പേജിലാണ്, ഇന്ന ഏരിയയിലാണ് എന്ന് അടയാളപ്പെടുത്തിയും കൂടെ വെക്കുക. സോ ദാറ്റ് ഇറ്റ് വുഡ് ബി യൂസ്ഫുൾ ഡ്യൂറിങ് എക്സാംസ്. So let's see about sulfonamides, clotrimoxazole as well as quinolones. So sulfonamide, basic introduction, it was a basic, the first antimicrobial agent which is used against pyogenic bacterial infections, as well as it was the first synthetic antibacterial agent used in man. However, this is not currently used due to the emergence of resistance. And currently sulfonamides, they are used in combination of pyrimethamine and trimethoprim. So ഇതൊന്നും നിങ്ങൾ കാണാതെ അങ്ങനെ പഠിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ആൻറ്റിമൈക്രോബിയൽ ഏജൻറ് സൾഫണമൈഡ് ആണ്. പക്ഷേ ഇപ്പോൾ റെസിസ്റ്റൻസ് ഉള്ളത് കാരണം അതിൻ്റെ യൂട്ടിലൈസേഷൻ വളരെ കുറവാണ്. ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഓരോ ക്ലാസ്സസും അതിൻ്റെ ബേസിക് ക്ലാസ്സിൻ്റെ നെയിം അറിഞ്ഞിരിക്കണം. പിന്നെ എക്സാമ്പിൾസ് ഓരോന്നിനും എക്സാമ്പിൾ എഴുതണം. എക്സാമ്പിൾ എഴുതുമ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ എഴുതി വേണം ഇത് പഠിക്കാനായിട്ട്, അല്ലെങ്കിൽ മനസ്സിൽ സ്പെല്ലിംഗ് പറഞ്ഞ് വേണം പഠിക്കാനായിട്ട്. ഈ എഴുതിയിരിക്കുന്ന ഒന്നോ അതോ രണ്ടോ എക്സാമ്പിൾസ് എങ്കിലും കറക്റ്റായിട്ട് ക്ലാസിഫിക്കേഷൻ എഴുതണം. ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിലും, ഫാർമക്കോളജി ഇപ്പോൾ ആൻറ്റി ഹൈപ്പർ ടെൻസീവ് എന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ക്ലാസിഫിക്കേഷനാണ്. സോ ക്ലാസിഫിക്കേഷൻ പഠിക്കാതെ മുന്നോട്ട് ഒരു തരവും ഇല്ല. സോ ഏത് ഡ്രഗ് അല്ലെങ്കിൽ ഏത് ക്ലാസ് എടുത്താലും ക്ലാസിഫിക്കേഷൻ മസ്റ്റാണ്. സോ ക്ലാസിഫിക്കേഷൻ പഠിച്ചു തന്നെ പോവാം. സൾഫണമൈഡ്സ്, ദേ ആർ ക്ലാസിഫൈഡ് ആസ് ഷോർട്ട് ആക്ടിംഗ് ഡ്രഗ്. വൺ ഓഫ് ദി എക്സാമ്പിൾ ഇസ് സൾഫഡയസിൻ. ഇൻ്റർമീഡിയറ്റ് ആക്ടിംഗ് ഡ്രഗ്സ്, വൺ ഓഫ് ദി എക്സാമ്പിൾ ഇസ് സൾഫ മെത്താസാസോൾ. ലോങ് ആക്ടിംഗ് ഡ്രഗ് ലൈക്ക് സൾഫഡോക്സിൻ, സൾഫ മെത്തോപൈറസിൻ. സ്പെഷ്യൽ പർപ്പസ് സൾഫണമൈഡ്സ് ലൈക്ക് സൾഫ സാലസിൻ, സൾഫ സെറ്റാമൈഡ്, മാഫിനൈഡ് ആസ് വെൽ ആസ് സിൽഫർ സൾഫ ഡയാസിൻ. സോ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. ഇതിലെ എക്സാമ്പിൾസ് വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. ആൻറ്റിമൈക്രോബിയൽ സ്പെക്ട്രം, സൾഫണമൈഡ്സ് ദേ ആർ ബേസിക്കലി ആക്റ്റീവ് എഗൻസ്റ്റ് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. ദേ ആർ ബാക്ടീരിയസൈഡൽ ഇൻ യൂറിൻ. ഹവവർ അതർവൈസ് ഇറ്റ് ഇസ് ബാക്ടീരി സ്റ്റാറ്റിക്. സോ യൂറിനിൽ സ്പെസിഫിക് കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യുകയാണെങ്കിൽ ഇവർ ആ ബാക്ടീരിയനെ നശിപ്പിക്കും. അതർവൈസ് ബാക്ടീരിയ ഗ്രോത്തിനെ ഒന്ന് തടയുകയാണ് ഈ ഒരു ആൻറ്റിബയോട്ടിക് ചെയ്യുക. കമ്മിങ് ടു ദ മെക്കാനിസം ഓഫ് ആക്ഷൻ, ഇതാണ് നമ്മൾ ഊന്നി പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ആദ്യമേ ക്ലാസിഫിക്കേഷൻ എഴുതി, പിന്നെ അവിടെ എഴുതേണ്ട കാര്യമാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ആദ്യം എല്ലാവരും ഒന്ന് കേൾക്കുക. ബേസിക്കലി നമ്മളുടെ ബാക്ടീരിയയുടെ സെൽ വാളിൻ്റെ റിജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സാധനമാണ് ഫോളിക് ആസിഡ്. ഓക്കെ, സോ ബാക്ടീരിയനെ അതായിട്ട് നിലനിർത്താൻ, അല്ലെങ്കിൽ അതിൻ്റെ സെൽ വാളിനെ റിജിഡായിട്ട് നിലനിർത്താൻ വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് കമ്പോണൻ്റ് ആണ് ഫോളിക് ആസിഡ്.
ഈ ഫോളിക് ആസിഡ് ബാക്ടീരിയ തന്നെയാണ് ഉണ്ടാക്കുന്നത്. സോ ഈ ഫോളിക് ആസിഡ് ഉണ്ടാവാനായിട്ടുള്ള ഒരു സബ്സ്ട്രേറ്റ് ആണ് പാബ അല്ലെങ്കിൽ പാര അമിനോ ബെൻസോയിക് ആസിഡ്. സോ നോർമലി ഫോളിക് ആസിഡ് ഉണ്ടാക്കുന്ന സ്റ്റെപ്പിലെ ഒരു ഒരു കുഞ്ഞ് ഏരിയ ആണ് പാര അമിനോ ബെൻസോയിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം ഫോളേറ്റ് സിന്തറ്റൈസ്. സോ ഫോളിക് ആസിഡ് ഉണ്ടാവുന്ന പ്രോസസ്സിലെ ഒരു സ്റ്റെപ്പാണ് ഞാനിപ്പോൾ പറഞ്ഞത്, പാര അമിനോ ബെൻസോയിക് ആസിഡ് ഇറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം ഫോളേറ്റ് സിന്തറ്റൈസ്. സോ ഈ ഒരു ക്രൂഷ്യൽ സ്റ്റെപ്പിലാണ് നമ്മളുടെ ഈ ആൻറ്റിബയോട്ടിക് പ്രവർത്തിക്കുന്നത്. സോ സൾഫണമൈഡ് അതിൻ്റെ സ്ട്രക്ചർ അത് പാര അമിനോ ബെൻസോയിക് ആസിഡ് പോലെ തന്നെയാണ് ഇരിക്കുക. സോ ഇറ്റ് സ്ട്രക്ചറലി സിമിലർ ടു പാര അമിനോ ബെൻസോയിക് ആസിഡ്. അപ്പോൾ എന്താ പറ്റുക, നമ്മളുടെ പ്രോസസ്സിൽ ഈ ഒരു പ്രോസസ്സിൽ പാര അമിനോ ബെൻസോയിക് ആസിഡിന് പകരം ചിലപ്പോൾ ആൻറ്റിബയോട്ടിക് ആയിരിക്കും ആ ഒരു റിസെപ്റ്ററിൽ അറ്റാച്ച് ആവുക. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എൻറ്റയർലി ഡിസ്റ്റർബ്ഡ് ആവും അല്ലേ. പാര അമിനോ ബെൻസോയിക് ആസിഡിന് പകരം സൾഫണമൈഡ് ഫോളേറ്റ് സിന്തറ്റൈസ് എന്ന് പറയുന്ന എൻസൈമിൽ അറ്റാച്ച് ആവും. അങ്ങനെ ആ ഒരു എൻസൈം എന്താ ഡീആക്ടിവേറ്റ് ആവും. അപ്പോൾ ഫൈനലി എന്ത് നടക്കും, ഫോളിക് ആസിഡ് സിന്തസിസ് നടക്കില്ല. അപ്പോൾ ഫോളിക് ആസിഡ് സിന്തസിസ് നടന്നില്ലെങ്കിൽ എന്ത് പറ്റും, ബാക്ടീരിയയുടെ സെൽ വോളിൽ ഫോളിക് ആസിഡ് ഉണ്ടാവില്ല. അങ്ങനെ ഫോളിക് ആസിഡ് ഉണ്ടായില്ലെങ്കിൽ എന്ത് പറ്റും, ബാക്ടീരിയ സെൽ വോൾ വീക്കാവും. അങ്ങനെ അത് ലൈസിസായി നശിച്ചു പോകും. സോ ദിസ് ഇസ് ദ മെക്കാനിസം ഓഫ് ആക്ഷൻ ഓഫ് സൾഫണമൈഡ്സ്. ഒന്നുകൂടെ പറഞ്ഞുതരാം, നമ്മളുടെ ബാക്ടീരിയയുടെ സെൽ വോളിൻ്റെ റിജിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഏറ്റവും വേണ്ട ഒരു സാധനമാണ് ഫോളിക് ആസിഡ്. ഫോളിക് ആസിഡിൻ്റെ സിന്തസിസിൽ ഒരു സ്റ്റെപ്പാണ് പാര അമിനോ ബെൻസോയിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം ഫോളേറ്റ് സിന്തറ്റൈസ്. നമ്മുടെ ആൻറ്റിബയോട്ടിക് എന്താ ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൾഫണമൈഡ്സ് ദേ ആർ സ്ട്രക്ചറലി സിമിലർ ടു പാര അമിനോ ബെൻസോയിക് ആസിഡ്. അപ്പോൾ എന്ത് പറ്റും, ഫോളേറ്റ് സിന്തറ്റൈസ് എന്ന് പറയുന്ന എൻസൈമിൽ നമ്മളുടെ പാബയ്ക്ക് പകരം ഈ സൾഫണമൈഡ്സ് എന്ന അറ്റാച്ച് ആവും. അങ്ങനെ ആ എൻസൈമിനെ അത് ഇൻഹിബിറ്റ് ചെയ്യും. സോ ഫൈനലി ഫോളിക് ആസിഡ് സിന്തസിസ് നടക്കില്ല. അപ്പോൾ ബാക്ടീരിയയുടെ സെൽ വോള് വീക്കാവും. അങ്ങനെ അത് ലൈസിസായി ബാക്ടീരിയൽ ഡെത്ത് സംഭവിക്കും. സോ ഇതിനെ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ആദ്യമേ ആ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക. പാബ ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഫോളേറ്റ് സിന്തറ്റൈസ്. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതുക, ഇറ്റ് ഇസ് ഫോളിക് ആസിഡ് ദാറ്റ് മെയിൻറ്റെയിൻസ് ദ റിജിഡിറ്റി ഓഫ് ദ ബാക്ടീരിയൽ സെൽ വോൾ. നോർമലി പാര അമിനോ ബെൻസോയിക് ആസിഡ് ഇസ് ദ സബ്സ്ട്രേറ്റ് ദാറ്റ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഫോളിക് ആസിഡ്. പാര അമിനോ ബെൻസോയിക് ആസിഡ് ഇസ് കൺവേർട്ടഡ് ഇൻ ടു ഡൈഹൈഡ്രോഫോളിക് ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ എൻസൈം ഫോളേറ്റ് സിന്തറ്റൈസ്. However, sulfonamides are very similar to that of para-aminobenzoic acid, so they competitively inhibit para-aminobenzoic acid and thereby the folic acid synthesis is reduced and finally the bacterial cell wall would be weak and it leads to destruction of the bacteria. Sulfonamides, they are structural analogs of para amino benzoic acid ennu vechittundengil they are structurally similar to para amino benzoic acid. They will competitively inhibit the enzyme folate synthesis. It results in folic acid deficiency, thereby there is inhibition of bacterial growth and damage to the bacterial cells. So ningalku manasilayi ennu thonnu ee flow chart text varachittittund. ഫ്ലോ ചാർട്ട് വരച്ച് അതിനെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. സോ ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മെക്കാനിസം ഓഫ് ആക്ഷൻ അതുപോലെ തന്നെ ക്ലാസിഫിക്കേഷൻ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ മെക്കാനിസം ഓഫ് ആക്ഷൻ ഒറ്റയ്ക്ക് ഒരു ആൻസർ ബ്രീഫ്ലി ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ സൾഫണമൈഡ് ടോട്ടലായിട്ട് ഒരു ഷോർട്ട് നോട്ടിൽ ചോദിക്കാം. സോ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വിൽ സീ ദ അതർ തിങ്സ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.